നമുക്ക് നാടകം ഇവിടെ കളിക്കാന്ന്. നമുക്ക് നാടകം ഇന്ന് ഇവിടെ കളിക്കാം. പോലീസ് വറ്റേ ഞങ്ങള് ചെറായിന്ന്, ഇവിടുത്തെ ലോക്കൽ പോലീസ് വറ്റേ. ആ പോലീസുകാർ വറ്റേ, എന്റെ സമാധാനം ഉണ്ടാവട്ടെ. ആര്യായിട്ട് ഇറങ്ങിയേക്കണ ഇങ്ങനെ. ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പണിയായിട്ട് നടക്കണേന്തിന്? നാടകമല്ലേ നമ്മുടെ കൊള്ളു, അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതിനുള്ള നഷ്ടപരിഹാരമൊക്കെ നമുക്ക് കൊടുക്കാം. തീപ്പടിക്കൊന്നും വേണ്ട, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഒരു എന്തിനേ, നമുക്ക് അല്ലാത്ത വഴിയുണ്ടല്ലോ. മര്യാദ പറയാം നമ്മളോട് എന്ത് വേണമെങ്കിലും. ഇവിടെ ലോകത്തിൽ ഭയങ്കര കൊള്ള നടക്കണം, അതൊന്നും കണ്ടുപിടിക്കാൻ ആളില്ല. ഒരു നാടൻ വണ്ടിയുമ്പോൾ ബോർഡ് വെച്ചെന്നുള്ളതാണ് വിഷയം. കേറി അളക്കട്ടേന്ന്, അവർ കയറി അളക്കട്ടെ. അവരെന്താന്ന് വെച്ചാ, ഏയ് അസനക്ക, അവർ കയറി അളക്കട്ടെ. അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ, അവർ കയറി അളക്കട്ടെ. ഇല്ലല്ല, അവർ കയറി അളക്കട്ടെ. അവർ കയറി അളക്കട്ടെ, അവർ കയറി അളക്കട്ടെ. ഏ ഉപദ്രവിക്കാൻ തന്നെ സാർ, ഉപദ്രവിക്കാൻ തന്നെ. എത്ര വണ്ടികളായി കടന്നു പോകുന്ന സാർ, ഉപദ്രവിക്കാൻ തന്നെ. ഉപദ്രവിക്കട്ടെ സാർ, കയറി പോട്ടെ. ഒന്ന് അതങ്ങള് തീരട്ടെ. വളരെ മോശമാണല്ലോ സാറേ ഈ കലാകാരന്മാരോടൊക്കെ ചെയ്യുന്നത്. ഏതാളുകൾ വിളിച്ചാലും കലാകാരന്മാർക്ക് ഒരു മുൻഗണന ഉണ്ടെങ്കിൽ സാർ അവിടം വരെ പോയാൽ തന്നെ ഞങ്ങൾക്കൊരു മുൻഗണന ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ? അതെ അതെ, ഓക്കെ. അത് വളരെ ഇതല്ലേ, വളരെ മോശമല്ലേ. ഞങ്ങളീ ഒരു തൊഴിലായിട്ട് പോകുന്ന ആളുകളാണ്. അത് ഡെയിലി അല്ലല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു തൊഴിലായിട്ട് പോകുന്ന ആളുകളല്ലേ. വെറും ജാട അല്ലാണ്ട് പിന്നെ എന്തെന്നാ എന്നെ പറഞ്ഞത്? ജാട ജാട അസൽ ജാട. ഞാൻ സത്യസന്ധാണെന്നുള്ള ഓഫീസറാണ് തെളിയിക്കാനുള്ള ജാട, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഞാൻ അതിനെന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ഈ പണിയായിട്ട് ഈ ആൾക്കാരെ ഉദ്ധരിക്കാനായിട്ട് നടക്കുന്ന കാര്യം ഉണ്ട്. സാറിനോട് എല്ലാ രീതിയിലും നമ്മൾ പറഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞിരിക്കുന്നു ാണ്. ഒരു വണ്ടി മാത്രം ഒരാൾ നോക്കി കേട്ടോ അങ്ങോട്ട്.